വെൽക്കം ടു ഈസി ലേൺ ഓൺലൈൻ എജു ഹബ്. ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമുക്ക് പലർക്കും അറിയാത്ത, നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പുതിയ വിവരം നിങ്ങളെ അറിയിക്കാനാണ്. നമ്മളിൽ പലർക്കും ഒരുപാട് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം കാണും, പക്ഷേ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങൾ കാരണം പാതി വഴിക്ക് പഠനം ഉപേക്ഷിച്ച് പോയ പലർക്കും ഇന്ന് കൂടുതൽ പഠിക്കണമെന്നും ജോലിയോട് കൂടെ പഠനം തുടരണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അവർക്കെല്ലാം ഇനി എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് SSLC ഇല്ലല്ലോ, +2 ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഡിഗ്രി ചെയ്യുക? SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ മാത്രമേ ഡിഗ്രി ചെയ്യാവൂ എന്ന ഒരു തെറ്റായ ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പലർക്കും ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ +2-ൽ പരാജയപ്പെട്ടത് കാരണമോ, SSLC-യിൽ പരാജയപ്പെട്ടത് കാരണമോ, അല്ലെങ്കിൽ പണ്ട് ജീവിത സാഹചര്യം കാരണം പഠനം പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോയത് കാരണവും ഇപ്പോൾ ഡിഗ്രി ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണിത്. അവരിലേക്ക് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നാം കാരണം ഒരുപാട് പേർക്ക് പഠിക്കാനുള്ള സൗഭാഗ്യമൊരുക്കണം. ഈ ഒരു വീഡിയോ പറയുന്നത് റെഗുലർ ആൻഡ് ഓപ്പൺ സ്ട്രീം കോഴ്സസ്. നമുക്കറിയാം റെഗുലറായിട്ട് ഒരുപാട് പേര് കോളേജുകൾ പോയിട്ട് ഡിഗ്രി എടുക്കുന്നു, പക്ഷേ അധിക പേരും അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ഓപ്പൺ സ്ട്രീം കോഴ്സുകൾ. ഓപ്പൺ ആയിട്ട് നമുക്ക് ഡിഗ്രി ചെയ്യാം, അതിന് SSLC-യോ +2-ഓ ആവശ്യമില്ല. SSLC പണ്ട് എഴുതാത്തവർക്കായിട്ട് ഇപ്പോൾ സാക്ഷരതാ മിഷൻ അതിൻ്റെ തുല്യതാ കോഴ്സുകളായിട്ട് SSLC ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് നമുക്ക് സ്കൂള് പോലെയുള്ള പ്രൈവറ്റ് എഡ്യൂക്കേഷനിലൂടെ +2 എഴുതിയെടുക്കാവുന്നതാണ്. എന്നാൽ ഡിഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് ഡിഗ്രി ചെയ്യാം. പ്രൈവറ്റായി ഡിഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ SSLC-യും +2-ഉം വിജയിച്ചിരിക്കണം. പക്ഷേ ഓപ്പണായിട്ട് ഓപ്പൺ സ്ട്രീമിലൂടെയും നമുക്ക് ഡിഗ്രി ചെയ്യാം. ഓപ്പൺ സ്ട്രീമിലൂടെ ഡിഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും SSLC-യോ +2-ഓ വിജയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അറിയാതെ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം. എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. റെഗുലർ സ്ട്രീം കോഴ്സസ് ആർ മെൻറ്റ് ഫോർ ദോസ് കാൻഡിഡേറ്റ് ഹു സാറ്റിസ്ഫൈ ദ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ അഡ്മിഷൻ ടു ദ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ കോഴ്സസ് ഇൻ റെഗുലർ കോളേജസ് അഫിലിയേറ്റഡ് ടു ദ യൂണിവേഴ്സിറ്റി ഹു വിഷ് പെർസ്യൂ ദയർ സ്റ്റഡീസ് ത്രൂ ഡിസ്റ്റൻസ് മോഡ്. ദ നോട്ടിഫിക്കേഷൻ ടു അപ്ലൈ ഫോർ ദ റെഗുലർ സ്ട്രീം വിൽ അപ്പിയർ ഇൻ ആൾ ലീഡിംഗ് ന്യൂസ് പേപ്പർ ആൻഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ജൂൺ ആൻഡ് ജൂലൈ. അത് റെഗുലർ സ്റ്റുഡൻസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. റെഗുലർ സ്റ്റുഡൻസിന് അവരുടെ അഡ്മിഷൻ സമയവും മറ്റും ലീഡിംഗ് ആയിട്ടുള്ള പത്രങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ സാധിക്കും. ആ ഒരു വിഷയം നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട, അധിക പേർക്കും അറിയാവുന്നതാണ്, ഒരുപാട് വീഡിയോകളുണ്ട്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന പോയിൻ്റ് വരുന്നതേ ഉള്ളൂ, ഓപ്പൺ സ്ട്രീം കോഴ്സസ് are structured to meet the educational needs of those who have not acquired the basic qualification needed for admission to regular degree courses. Regular degree course cheyanulla basic qualification, regular degree cheyanulla basic qualification endane +2 aanu. Idu nedatha aalukal avarkkayittulla degree nedanulla oru stream aanu open stream ennullathu. റെഗുലറായിട്ടുള്ള ഡിഗ്രി ചെയ്യാനുള്ള അതിൻ്റെ ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ള ഒന്നാണ് ഓപ്പൺ സ്ട്രീം കോഴ്സുകൾ എന്നുള്ളത്. എനി പേഴ്സൺ ഹു ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 ഓൺ July 1st ഓഫ് ദ ഇയർ അഡ്മിഷൻ ഈസ് എലിജിബിൾ ടു സീക്ക് അഡ്മിഷൻ ടു. ആർക്കെങ്കിലും 18 വയസ്സ്, ഇതിനുള്ള കണ്ടീഷൻ നമുക്കറിയാം, റെഗുലർ +2-ന് ഒരു വയസ്സിൻ്റെ ഒരു കണ്ടീഷൻ പറയുന്നില്ല. പക്ഷേ അതേസമയം ഓപ്പൺ സ്ട്രീമിലൂടെ നമ്മൾ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ അതിന് വയസ്സിൻ്റെ കണ്ടീഷനുണ്ട്. അവർക്ക്
ആ ഒരു പ്രാവശ്യത്തെ 2020-ന്റെ അഡ്മിഷൻ ആണ് എന്നുണ്ടെങ്കിൽ 2020 ജൂലൈ 1-ന്റെ മുമ്പായിട്ട് അദ്ദേഹത്തിന് 18 വയസ്സ് തികഞ്ഞിരിക്കണം. ഈ 18 വയസ്സ് തികഞ്ഞവർക്കാണ് ഡിഗ്രി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, അഥവാ 18 വയസ്സ് എന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പ്ലസ് ടു എസ് എൽ സി ഒന്നും പാസ്സാകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അടുത്തതായി പറയുന്നത്, ഹൗ ആർ ദ അപ്ലിക്കൻ്റ് ഹാസ് ടു അപ്പിയർ ഫോർ എ എൻട്രൻസ് എക്സാം കണ്ടക്റ്റഡ് ബൈ ദ സ്കൂൾ. നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഓപ്പൺ സ്ട്രീം കോഴ്സുകൾ നടത്തുന്നത് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് ഈ ഒരു ഓപ്പൺ സ്ട്രീം എക്സാമുകൾ അല്ലെങ്കിൽ ഈ ഓപ്പൺ സ്ട്രീം കോഴ്സ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പൺ സ്ട്രീം നടത്തുന്ന സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു പ്രവേശന പരീക്ഷ വെക്കുന്നതായിരിക്കും. ഒരു പ്രവേശന പരീക്ഷ, ഈ ഒരു പരീക്ഷയിൽ 35% മാർക്ക് സ്കോർ ചെയ്യണം. 100 മാർക്കിനുള്ള ചോദ്യത്തിൽ 35% മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങളെ ഡിഗ്രി കോഴ്സിലേക്ക് നിങ്ങളെ അഡ്മിറ്റ് ചെയ്യും. ആദ്യം നിങ്ങൾ ഈ ഒരു ഓപ്പൺ സ്ട്രീമിൽ അപേക്ഷിക്കുകയും അതിൽ കുറച്ച് വിഷയങ്ങൾ എലക്ട് ചെയ്യാനുണ്ടാകും, കുറച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടാകും, 2-3 വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടാകും. ഈ 2-3 വിഷയങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു വിഷയത്തിൽ പോയി പരീക്ഷ എഴുതിയിട്ട് 35%, പരീക്ഷ വളരെ എളുപ്പമായിരിക്കും, ഫുൾ ബബിള് ചെയ്യേണ്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് എസ്സേകൾ എഴുതാനൊന്നും ഉണ്ടാവുകയില്ല, ഫുൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ക്വസ്റ്റ്യനും അതിൻ്റെ 4 ഓപ്ഷൻസും ഉണ്ടാകും. തിരഞ്ഞെടുത്ത സെൻറ്ററുകളിലായിരിക്കും പരീക്ഷകൾ ഉണ്ടാവുക. അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മൂന്ന് വിഷയം തിരഞ്ഞെടുത്തിട്ട് ആ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബേസിക് ക്വാളിഫിക്കേഷനേ ഇല്ലാത്തതുള്ളൂ, പക്ഷേ പഠിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് അറിയിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു പരീക്ഷയിലെ മിനിമം 35% മാർക്ക് മാത്രം നേടിയാൽ മതി. 35% മാർക്ക് നേടിയാൽ ഉടനെ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രൻസ് എക്സാമോട് കൂടി നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് നടത്തുന്നത്, ഇങ്ങനെയൊക്കെ കോഴ്സ് ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് ഭയങ്കര സംശയമുണ്ടാകും. ഇങ്ങനെ പ്ലസ് ടു കഴിയാത്ത ആളുകൾക്കും ഡിഗ്രി ചെയ്യാമോ എന്നൊക്കെ സംശയമുണ്ടാകും. UGC Act 1956 നോട്ടിഫിക്കേഷൻ നമ്പർ F1117/83 CP 25/11/1985 UGC Act 1956 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് നടത്തുന്നത്. അതിന് സ്വീകാര്യതയ്ക്ക് ഒരു കുറവുമില്ല. പൂർണ്ണമായിട്ടും UGC കീഴിലുള്ള ഡിഗ്രി ചെയ്തതിൻ്റെ അതേ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ വ്യാകുലതപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കോൺടാക്റ്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ, നിങ്ങൾ ജോലി ചെയ്യുന്നത് കാരണം ഒഴിവുള്ള ദിവസങ്ങളിൽ ശനിയോ ഞായറോ ദിവസങ്ങളിൽ പരീക്ഷയുടെ തൊട്ട് മുന്നായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകും, നിങ്ങൾക്ക് കോൺടാക്റ്റ് ക്ലാസ്സുകൾ ഓരോ വിഷയത്തിനെയും ഓരോ സബ്ജക്റ്റിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വാങ്ങാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെറ്റിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ഓപ്പൺ സ്ട്രീമിൽ അപ്പിയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും നോട്ടിഫിക്കേഷൻ എല്ലാം മെയ് ജൂൺ മാസത്തിൽ ലീഡിംഗ് ന്യൂസ് പേപ്പറായിട്ടുള്ള നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ന്യൂസ് പേപ്പറുകളിലെ നോട്ടിഫിക്കേഷനിലും പിന്നെ യൂണിവേഴ്സിറ്റി വാർത്തകളിലെല്ലാം നമുക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് എസ് എൽ സിയും പ്ലസ് ടു എഴുതാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഡിഗ്രി പഠിക്കണമെന്നുണ്ട്, ഒരു പ്രത്യേക വിഷയത്തിൽ കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഓപ്പൺ സ്ട്രീമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായി എൻറോൾ ചെയ്യണം. ചെറിയൊരു എൻട്രൻസ് എക്സാമേ ഉള്ളൂ. 35% മാത്രം മാർക്ക് നേടിയാൽ മതി, വളരെ എളുപ്പമുള്ള പരീക്ഷയാണ്, അഥവാ ബബിള് ചെയ്യാനേ ഉള്ളൂ. 3 വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 3 വിഷയത്തിൽ നിങ്ങൾ ബബിള് ചെയ്തിട്ട് കറുപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സബ്മിറ്റ് ചെയ്താൽ മതി, വളരെ എളുപ്പമാണ്. ഈ ഒരു ഓപ്പൺ സ്ട്രീമിൽ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക, എന്തൊക്കെയാണ് ഈ അഡ്മിഷന് വേണ്ടി വരിക എന്നതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ ഒരു ഓപ്പൺ സ്ട്രീമിലൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാര്യമായി നൽകുന്നത് BA യും BCOM ആണ്.
BSc കോഴ്സുകളൊന്നും ഓപ്പൺ സ്ട്രീമിൽ നൽകുന്നില്ല. BA കോഴ്സുകൾ നമുക്കറിയാം, BA കോഴ്സുകൾ BA സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അറബിക് അങ്ങനെ തുടങ്ങിയിട്ട് BA കോഴ്സുകൾക്ക് മുഴുവനായിട്ടും ഈ ഒരു ഓപ്പൺ സ്ട്രീം ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ BCOM കോഴ്സുകൾ, ഫിനാൻസ്, അക്കൗണ്ടിക്സ് പോലെയുള്ള BCOM കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുത്താം. അത് അപേക്ഷിക്കുന്ന ഓപ്പൺ സ്ട്രീമിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് 5 തരം രേഖകളാണ്. ഒന്നാമതായിട്ടുള്ളത് മെമ്മോ ഓർ പ്രിൻ്റ് ഔട്ട് ഓഫ് റിസൾട്ട് ഫോർ ഹാവിങ് പാസ്ഡ് ദ എൻട്രൻസ് എക്സാമിനേഷൻ. ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഓപ്പൺ സ്ട്രീമിലൂടെ പരീക്ഷ എഴുതുന്ന സമയത്ത് ആദ്യം ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാകും. ഈ ഒരു എൻട്രൻസ് എക്സാം നിങ്ങൾ പാസ്സായി എന്നതിൻ്റെ ഒരു മെമ്മോയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾ പാസ്സായിട്ടുണ്ട് എന്നതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. ഈ ഒരു പ്രിൻ്റ് ഔട്ടാണ് ഇതിന് കാര്യമായി വേണ്ട ഒരു രേഖ. രണ്ടാമത്തെ രേഖ സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ദ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള രേഖ, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള രേഖ. പ്ലസ് ടു പാസ്സാവാത്ത ആളുകൾക്ക് SLC സർട്ടിഫിക്കറ്റ് വെച്ചാൽ അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബർത്ത് ഓഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ TCയോ മറ്റ് ഏത് രേഖ വെച്ചാലും മതി. മൂന്നാമതായി ചലാൻ റെസിപ്റ്റ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫ്രം ഔട്ട്സ് കേരള ടുവാർഡ്സ് ട്യൂഷൻ ഫീ. ട്യൂഷൻ ഫീ, ഈ ഒരു കോഴ്സിന് നിങ്ങൾ ട്യൂഷൻ ഫീ അടച്ചതിൻ്റെ രേഖയാണ് മൂന്നാമതായിട്ട് വേണ്ടി വരിക. ഈ ഒരു പഠന രീതിക്ക് നിങ്ങൾ ട്യൂഷൻ ഫീ ഉണ്ട്, അത് അടച്ചതിൻ്റെ രേഖയാണ്. ഓവറായിട്ടൊന്നുമില്ല, വെറും 2500-3000 രൂപയുടെ അടുത്തേ ഉള്ളൂ. 3000 അതിൻ്റെ റൗണ്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ സെൽഫ് അഡ്രസ്ഡ് സ്റ്റാമ്പ്ഡ് കവർ 3 നോസ്. 3 സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുള്ള, സ്റ്റാമ്പുകൾ ഒട്ടിച്ചിട്ടുള്ള ഒരു 3 ലെറ്റർ കവറുകൾ നിങ്ങൾ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ സെമ്മിൻ്റെ ഓരോ ഇയറിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അയച്ചു തരാനാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്. അഞ്ചാമതായിട്ട് വേണ്ടത് കമ്മ്യൂണിറ്റി നാറ്റിവിറ്റി ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ഇൻ ദ കേസ് ഓഫ് SC ST OEC കാൻഡിഡേറ്റ്. SC ST പോലെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, സംവരണ കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയയിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്. ഈ 3 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റസ്റ്റ് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്. 1 പ്രിൻ്റ് ഔട്ട് ഓഫ് റിസൾട്ട് ഹാവിങ് പാസ്ഡ് ദ എൻട്രൻസ് എക്സാം. എൻട്രൻസ് എക്സാം പാസ് ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു പ്രൂഫ്, അതുപോലെ തന്നെ നിങ്ങൾ ട്യൂഷൻ ഫീ അടിച്ച ചെലാൻ റെസീറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയിട്ടുള്ള കത്തിൻ്റെ കവറുകൾ 3 എണ്ണം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഓപ്പൺ സ്ട്രീം എക്സാം അല്ലെങ്കിൽ ഓപ്പൺ സ്ട്രീമിന് രജിസ്റ്റർ ചെയ്യാൻ. ബാക്കിയുള്ള ഇതിൻ്റെ എക്സാമുകൾ റെഗുലറായിരിക്കും, അതുപോലെ തന്നെ പ്രൈവറ്റുകാർക്കും. ഓപ്പൺ സ്ട്രീം, ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള SLCയും പ്ലസ് ടുവും ഇല്ലാതെ ഡിഗ്രി ചെയ്യുന്ന ആളുകൾക്കും അത് ഒരേ സ്ട്രീമായിരിക്കും, ഒരേപോലെ ആയിരിക്കും പരീക്ഷകളൊക്കെ വരിക. ഒരേ സമയത്ത് തന്നെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക. 3 വർഷത്തെ കോഴ്സായിരിക്കും ഡിഗ്രി ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ കോൺടാക്റ്റ് ക്ലാസ് പോലെയുള്ള അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ നിന്നും പ്രൊവൈഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങൾ, അക്ഷയകളിലോ മറ്റോ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ വിളിച്ചാലോ, അതുപോലെ തന്നെ നിങ്ങളുടെ താഴെ ഞാനൊരു കമൻ്റ് ചെയ്തിട്ടുണ്ടാകും, അതിൽ എൻ്റെ നമ്പറിൽ നോക്കിയാലോ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വിവരം പലർക്കും, ഇങ്ങനെ SLCയും പ്ലസ് ടുവും ഇല്ലാതെ ഡിഗ്രി ചെയ്യാം എന്നുള്ള വിവരം പലർക്കും അറിയുകയില്ല. ഈ ഒരു വിവരം നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക്, നിങ്ങൾക്ക് കഴിയാവുന്ന അത്രയും ആളുകളിലേക്ക്, ഒരു പക്ഷേ അധിക പേരും ഒരുപാട് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും, പക്ഷേ ഇനി എങ്ങനെ പഠിക്കാം, പ്ലസ് ടു ജയിക്കാതെ എങ്ങനെ പഠിക്കാം, പ്ലസ് ടു ജയിക്കാതെ എങ്ങനെ PG നേടാം, PhD നേടാം എന്നതിനെ കുറിച്ചൊന്നും അവെയർ ആവുകയില്ല. അവർക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.